हाई फ्रेंड्स अस्सलामुअलैकुम वेलकम बैक टू माय चैनल इन यावडे वन्निट्टुल्लद ഒരു പെർഫെക്റ്റ് ജിലേബി അങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന എന്ന് നമുക്ക് നോക്കാം. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് കാണുന്ന കുഞ്ഞു ബെല്ലം അമർത്തുക. നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള ഒരു റെസിപ്പി ജിലേബിയാണ്. ഉള്ളിൽ ജ്യൂസി ആയിട്ട് പുറം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ജിലേബിയാണ്. നമുക്കിത് അങ്ങനെ തന്നെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് ഉഴുന്ന് ഒരു 4 മണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല ക്ലീനായി കഴുകിയിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് അതിന് വെള്ളമെല്ലാം പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായി. അത് ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല നമ്മൾ അരക്കുന്ന സമയത്ത്. എന്നിട്ട് നമ്മൾ അരച്ചിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇത് നമ്മൾ വടയിൽ ഉണ്ടാക്കുന്ന അത്ര തിക്നെസ്സിൽ വേണ്ട, കുറച്ച് അതിൻ്റെ ലൂസ് ഇതായിട്ട് അരച്ചാൽ മതി. നിങ്ങൾക്ക് വടേൻ്റെ റെസിപ്പി വേണമെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അതിൽ ഞാൻ വടേൻ്റെ റെസിപ്പി, നല്ല പെർഫെക്റ്റ് വടയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ചിട്ട് നോക്കാം. ഞാൻ അവസാനം പറയാം നമുക്ക് എനിക്ക് എത്ര വെള്ളം ഇതിന് ആവശ്യമുണ്ടായിരുന്നു. അവസാനം ഞാൻ പറഞ്ഞുതരാം. ഇതൊന്ന് ക്രഷ് ചെയ്താൽ പിന്നെ കുറച്ച് നോക്കിയിട്ട് പിന്നെ കുറച്ച് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ജസ്റ്റ് എല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചു കൊണ്ടുവരണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ മാവ് ഈ ഇതിൽ നമുക്ക് അരച്ചെടുക്കാം. ഇപ്പം നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇവിടെ അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ഞാനിവിടെ സെക്കൻഡ് ബാച്ചും അരച്ചെടുക്കുന്നുണ്ട്. നല്ല ഇതുപോലെ തന്നെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിന് അരച്ചിട്ട് കൊണ്ടുവരാം. അപ്പം ഞാനിവിടെ 2-ാമത്തെ ബാച്ച് ഇതുപോലെ ഫൈൻ പേസ്റ്റാക്കി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ ബാറ്ററി ഇരിക്കേണ്ടത്. നമ്മൾ വടയെല്ലാം ചൂടുന്നതിനെക്കാട്ടി കുറച്ചും കൂടി ലൂസായിട്ട് നമ്മൾ ബാറ്ററി ഉണ്ടാവണം. ഇനി ഇതിലേക്ക് കുറച്ച് നമ്മൾ ബേക്കറിയിൽ നിന്നെല്ലാം കിട്ടുമ്പോൾ ഒരു കളറാണല്ലോ ഉണ്ടാവുക, അതിന് വേണ്ടി കുറച്ച് കളറും കുറച്ച് ഒരു പിഞ്ച് ഉപ്പും മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1.5 കപ്പ് ഉഴുന്നലെടുത്തിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് കോൺഫ്ലവർ പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നുമില്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ അതും കോൺഫ്ലവറും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബേക്കറിയിൽ നിന്നെല്ലാം കിട്ടുമ്പോൾ ഒരു ഓറഞ്ചിഷ് കളറെല്ലാം ഉണ്ടാവും, അതിന് വേണ്ടിയിട്ട് ഒരു യെല്ലോ ഓറഞ്ച് കളർ ഞാനിവിടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, ഫുഡ് കളറ്. അതിലേക്കാകുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ബേക്കറിയിൽ നിന്നെല്ലാം മേടിക്കുന്ന അതേ ടേസ്റ്റിൽ കിട്ടണമെങ്കിൽ നമ്മൾ കളറെല്ലാം ചേർത്ത് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് കിട്ടുള്ളൂ. ഞാൻ കളറും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കളർ എല്ലായിടത്തും ഈക്വൽ ആയിട്ട് എത്തുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനെല്ലാം മിക്സ് ചെയ്തിട്ട് മാവ് എടുത്തിട്ട് നമുക്ക് ഇനി റെഡി ആയിട്ടുണ്ട് മാവെല്ലാം. നമുക്ക് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മളെ മാവില് പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്കുള്ള പഞ്ചസാര സിറപ്പും റെഡിയാക്കി എടുക്കാം. ഞാൻ ഒരടുപ്പിൽ ഓയിലും ഒരടുപ്പിൽ പഞ്ചസാര സിറപ്പുമാണ് ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ 2.5 കപ്പോളം പഞ്ചസാര എടുത്തു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരത്തിന് എത്ര ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കുന്നതാണ്. ഞാൻ 2.5 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 4 കപ്പോളം വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഒറ്റനൂൽ പരുവത്തിന്റെ ഇതൊന്നും ആവണ്ട. നമുക്ക് ജസ്റ്റ് പഞ്ചസാര ഒന്ന് ഉരുകി വന്നെങ്കിൽ തന്നെ മതി നമ്മുടെ പഞ്ചസാര സിറപ്പ് റെഡിയാവാൻ. ഇത് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി പഞ്ചസാര സിറപ്പിലേക്കും കൂടി ഒരു നുള്ള് ഞാൻ ഓറഞ്ച് റെഡ് കളർ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര സിറപ്പ് റെഡിയാകുമ്പോഴേക്ക് നമുക്ക് ഞാൻ ഇതുപോലത്തെ ഒരു കെച്ചപ്പിന്റെ ബോട്ടിലാണ് ജിലേബി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് മാവ് ഫിൽ ചെയ്തിട്ടെടുക്കാം. നമ്മുടെ പഞ്ചസാര സിറപ്പിൽ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 2.5 ടേബിൾസ്പൂണോളം ഘീ ഒഴിച്ചു കൊടുക്കാം. ആദ്യമെല്ലാം ജിലേബി ഘീയിൽ തന്നെ ചുട്ടെടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ അല്ല എല്ലാവരും സൺഫ്ലവർ ഓയിൽ അതെല്ലാം ചുട്ടെടുക്കാൻ തുടങ്ങിയത്. ഘീന്റെ സ്മെല്ലുണ്ടാവും നമ്മുടെ ജിലേബി നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നമ്മുടെ സിറപ്പ് ഏകദേശം റെഡി ആയി. അവസാനം ഇതിലേക്ക് ഒരു കഷ്ണം ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചെറുനാരങ്ങയുടെ നീര് ചേർക്കുന്നത് എന്തിനു വെച്ചാൽ നമ്മളെ പഞ്ചസാര സിറപ്പ് ഇതായത് തണുത്താരലോട് ഒട്ടിപ്പിടിക്കുന്ന ഒരു പരിമിതി അതങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ലെമൺ ഒഴിച്ചു കൊടുക്കുന്നത്. അത് മറ്റേ അടുപ്പിലേക്ക് നമുക്കൊരു മീഡിയം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കാം. ഈ അടുപ്പിൽ ഒരു അടുപ്പിൽ നമുക്ക് ഇനി ജിലേബി നമുക്ക് ചുറ്റെടുക്കാം. പഞ്ചസാര സിറപ്പ് അപ്പുറം റെഡി ആയിക്കൊണ്ടുതന്നെയുണ്ട്. അത് നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടാണ്. നമ്മൾ ജിലേബി ഇട്ടിട്ട് നമ്മൾ ലൈറ്റ് ചൂടുണ്ടായിരിക്കണം നമ്മുടെ പഞ്ചസാര സിറപ്പ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫുള്ള് സിമ്മ് ആക്കിയിട്ട് വെക്കുന്നത്. നമ്മുടെ ഓയിൽ ഇവിടെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിന്ന് ജിലേബി ഇതാക്കി എടുക്കാം. ജിലേബി ചുടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഉൾഭാഗത്ത് നിന്നാണ് ചുറ്റിച്ച് കൊണ്ടുവരേണ്ടത്. പുറത്തുനിന്ന് അകത്ത് ലാസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ഒന്ന് മുകളിലേക്ക് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ജിലേബി നമുക്ക് കിട്ടും. ഫസ്റ്റ് ഇതാക്കുന്ന സമയത്ത് കുറച്ച് ഷേപ്പെല്ലാം ഇതാവും, പിന്നെ അവസാനമാകുമ്പോൾ ഷേപ്പെല്ലാം കറക്റ്റ് റെഡി ആയിട്ട് വരും. നല്ല ക്രിസ്പ് ആയിട്ടുള്ള ജിലേബിയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ നേരം ഫ്രീ ആക്കി എടുക്കാം. സോഫ്റ്റ് എല്ലാം ആയിട്ടുള്ള സോഫ്റ്റിയും ജ്യൂസിയും ആയിട്ടുള്ള ജിലേബിയാണെങ്കിൽ പത്ത് മിനിറ്റോളം ഒരു സൈഡ് ഒരു 5 മിനിറ്റ് ഒരു സൈഡും 5 സൈഡ് അപ്പുറ സൈഡും തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് സിറപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ജ്യൂസി ആയിട്ടുള്ള ജിലേബി റെഡിയായി. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ജിലേബി വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് അവർക്കും സന്തോഷമാകും. നല്ല ഞാൻ നമുക്ക് എല്ലാ ജിലേബി ഇവിടെ ചുട്ടെടുത്തിട്ട് വരാം. ആദ്യത്തെ ബാച്ചിലിട്ട ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇത് എടുത്തിട്ട് പഞ്ചസാര സിറപ്പിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര സിറപ്പിന്റെ ചൂട് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നല്ല ചൂട് ഉണ്ടാവാൻ പാടില്ല, ഒരു ലൈറ്റ് ചൂടേ ഉണ്ടാവാൻ പാടുള്ളൂ. നമ്മുടെ സിറപ്പ് പഞ്ചസാര സിറപ്പിലുള്ള ഇത് നല്ല ജ്യൂസി ആയിട്ട് എല്ലാം ഷോക്ക് ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മാറ്റാം. കുറെ നേരം ഇടേണ്ട ആവശ്യമൊന്നുമില്ല, വേഗം തന്നെ നമുക്ക് എടുക്കാം ഇതിന്ന്. ഇതകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ജിലേബിയാണ്. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ എല്ലാം തന്നെ അവൾ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ട് വരാം. ഇപ്പൊ എല്ലാ ജിലേബി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇങ്ങനത്തെ ഒരു പൈപ്പിംഗ് ബാഗിലും കൂടി നിങ്ങൾക്ക് റെഡി ആക്കി എടുക്കാവുന്നതാണ്. ഇപ്പൊ നമ്മൾ അടിപൊളിയായിട്ടുള്ള ജ്യൂസി ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ളത് ഇപ്പൊ നോക്കിക്കും. നല്ല ക്രിസ്പി നിങ്ങൾക്ക് പൊട്ടിച്ച് നോക്കും. ഞാൻ പൊട്ടിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രക്കും ജ്യൂസി ആയിട്ടുള്ള ജിലേബിയാണ്. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത അടിപൊളി റെസിപ്പിയുമായി കാണുന്നവരും. ഓക്കെ, അസ്സലാമു അലൈക്കും. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് കണ്ട കുഞ്ഞു ബെല്ലൊന്ന് പ്രസ് ചെയ്യുക. ഓക്കേ.